നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിർവാണയുടെ റെസിപ്പി ആയിട്ടാണ്. ഷെഫ് പിള്ളയുടെ നിർവാണേനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സാധാരണ വലിയ വലിയ മീനുകളിലൊക്കെ ചെയ്തെടുക്കാറുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചെമ്മീൻ വെച്ചിട്ടാണ്. അപ്പോൾ നിർവാണ ചെയ്യാൻ ഒരുവിധം എല്ലാവർക്കും പറ്റും. ബിഗിനർ കുക്കിംഗിൽ ബിഗിനേഴ്സ് ആയവർക്കും എപ്പോഴും ഒന്നും കുക്കിംഗ് ചെയ്യാത്തവർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈസി ആണെങ്കിലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാരമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെമ്മീൻ നിർവാണ ഉണ്ടാക്കുന്നതെന്ന്. ഇതിനു വേണ്ടി നമ്മൾ അര കിലോ ആണ് ചെമ്മീൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി ആദ്യം ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അതേ മസാലയാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ്, ഞാൻ സാധാരണ മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുരുമുളക് പൊടിയാണ്, ഇത് ഒരു അര ടീസ്പൂൺ നമുക്ക് ഇപ്പൊ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞു വെച്ചതാണ്, അത് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ വെച്ച്, അല്ലെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ, ഒരു കാമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാം. നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പ്രോൺസ് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് രണ്ട് വശവും ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അരമുറി, ഒരു വലിയ തേങ്ങയുടെ അരമുറി എടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെ കുറച്ച് കട്ടിയിൽ തന്നെയാണ് വേണ്ടത്. എന്നിട്ട് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് അടിച്ചിട്ട് പാലെടുത്ത് വെച്ചാണ്. കുറച്ച് കട്ടിയുണ്ട്. ഇതിപ്പോൾ ഏതാണ്ട് ഒരു ഒന്നൊന്നര കപ്പോളം, അത് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചെമ്മീൻ മുങ്ങി നിൽക്കുന്നതും കുറച്ച് കൂടുതലായിട്ട്, അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇനിയാണ് മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളൊരു ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വാഴയിലയാണ്. അപ്പോൾ നമ്മൾ സാധാരണ സദ്യക്കൊക്കെ എടുക്കുന്നത് പോലെ ആ ഒരു വാൽ കഷ്ണം മുറിച്ചെടുത്തതാണ്. അത് ഈ ചട്ടിയിലേക്ക് നമുക്ക് താഴ്ത്തി ഈ വാഴയിലയും കൂടെ ഒന്ന് വാട്ടിയെടുക്കണം. ചൂടാവുന്ന സമയത്ത് വാടിക്കോളും. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഒരു കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതിങ്ങനെ ജസ്റ്റ് വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അടുത്ത് ഇടാൻ പോകുന്നത് ഇഞ്ചിയാണ്. നമ്മൾ ഏതാണ്ട് ഒരു ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ഇങ്ങനെ കൊത്തി ചെറുതായിട്ട് അരിയുക, അല്ലെങ്കിൽ ഇതുപോലെ നീളത്തിലോ ഇട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കണം. കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഒരു ഒരു പൊടി ഞാൻ നോക്കി. അപ്പോൾ ഉപ്പ് മേലിട്ട് മേലെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ തേങ്ങാപ്പാല് പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇടുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് പുളി ഉണ്ടാവുമ്പം നല്ലതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വാളൻപുളിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കുടംപുളിയോ ഇട്ട് കൊടുക്കാം. ഇനി അതൊന്നും അല്ലെങ്കിൽ നമുക്ക് മാങ്ങയുടെ ഉണ്ടെങ്കിൽ മാങ്ങ അത് ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിങ്ങനെ ഒന്ന് കുറുകി വരണം. ഇങ്ങനെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കുറുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാ നന്നായിട്ട് പാലൊക്കെ കുറുക്കി വന്നിട്ട് നല്ല മണമുണ്ട്.
അപ്പൊ റെഡി ആയിട്ട് പിന്നെ ഇനി ഗ്രേവി കുറച്ചും കൂടെ തിക്കാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്കാക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു കുരുമുളകും ഒക്കെ ചേർന്ന് എല്ലാം തിക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം.